കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. പച്ചക്കറികൾ കൂടുതലായും ഉപയോഗിച്ചിട്ടുള്ള ഒരൈറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ വലിയ കഷ്ണങ്ങളായി മുറിച്ച് വെക്കേണ്ട പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉള്ളി, തക്കാളി, ലെറ്റൂസ്, കുക്കുംബർ, കാപ്സിക്കം, ഇത് വലിയ കഷ്ണങ്ങളായി മുറിച്ച് വെക്കാവുന്നതാണ്. ഉള്ളിയും തക്കാളിയും കുക്കുംബറും കാപ്സിക്കവും വട്ടത്തിൽ അരിഞ്ഞു വെക്കാവുന്നതാണ്. ലെറ്റൂസ് പകുതിയായി മുറിച്ച് വെച്ചാൽ മതിയാവും. കാബേജ് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെക്കേണ്ടതുണ്ട്. അതിനുശേഷം ക്യാരറ്റും അതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെക്കാവുന്നതാണ്. അടുത്തതായി വേണ്ടത് മയണൈസാണ്. വീട്ടിൽ തയ്യാറാക്കിയ മയണൈസോ അല്ലെങ്കിൽ പുറമേ നിന്ന് വാങ്ങിയ മയണൈസോ ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്. പെപ്പർ ചേർന്ന മയണൈസാവും നന്നാവുക. ഇനി വേണ്ടത് ചീസ് സ്ലൈസസാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 ചീസ് സ്ലൈസുകളാണ്. അടുത്തതായി ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ കെച്ചപ്പോ ഉപയോഗിക്കാവുന്നതാണ്. അതും ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്ത് വയ്ക്കാവുന്നതാണ്. ഇനി വേണ്ടത് മയണൈസും ക്യാരറ്റും കാബേജും നന്നായി മിക്സ് ചെയ്യുക എന്നതാണ്. അടുത്തതായി കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള പച്ചക്കറികൾ തയ്യാറാക്കാം. ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, ഗ്രീൻ പീസ് എന്നിവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വലിയ ഒരു ഉരുളക്കിഴങ്ങ്, 2 മീഡിയം സൈസ് ക്യാരറ്റ്, 150 ഗ്രാം ഗ്രീൻ പീസ് എന്നിവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ആവിയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 150 ഗ്രാം, പച്ചമുളക് 4 വലിയ മുളകുകൾ, ഗരം മസാല 2 ടേബിൾ സ്പൂൺ, മുളകുപൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ എന്നിവ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. കുഴച്ചെടുത്ത മാവ് പിന്നീട് ഉരുളകളായിട്ട് മാറ്റിവെക്കാവുന്നതാണ്. കുഴയ്ക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർത്ത് കുഴച്ച് വെക്കേണ്ടതാണ്. പിന്നീട് 2 മുട്ടയെടുക്കുക. അടുത്തതായി മുട്ടയുടെ ബാറ്റർ തയ്യാറാക്കി വെക്കുക. പിന്നീട് റസ്ക് പൊടിച്ച് വെക്കുക. അതിനുശേഷം ഉരുളകളാക്കി വെച്ചിരിക്കുന്ന കട്ട്ലറ്റ് മാവുകളെ പരത്തിയെടുത്ത് മുട്ടയുടെ ബാറ്ററിൽ ഒന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം റസ്ക് പൗഡറിൽ മുക്കിയെടുത്ത് അതിനെ ഒന്ന് മാറ്റിവെക്കുക. പരത്തി വെച്ചിരിക്കുന്ന കട്ട്ലറ്റുകളെ ചൂടാക്കി വെച്ചിരിക്കുന്ന ദോശക്കല്ലിലോ ഫ്രൈയിങ് പാനിലോ അല്പം എണ്ണ തടവിയെടുത്ത ശേഷം ഇത് പാചകം ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തതായി വേണ്ടത് ബട്ടറാണ്. ബൺ 2 കഷ്ണമായി മുറിച്ചതിന് ശേഷം അതിൻ്റെ ഉൾവശത്ത് തേച്ച് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ബട്ടർ ഉപയോഗിക്കുന്നത്. ബട്ടർ തേച്ച് കൊടുത്തതിന് ശേഷം അടുത്തതായി ചെയ്യേണ്ടത് ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ബണ്ണിൻ്റെ ഉൾവശത്ത് പരത്തി വെച്ച് കൊടുക്കുക എന്നതാണ്. അതിനുശേഷം ചെയ്യേണ്ടത് ലെറ്റൂസിൻ്റെ ഇല ഒരു ബണ്ണിൻ്റെ ഹാഫ് ആക്കി വെച്ചിരിക്കുന്ന ഒരു ബണ്ണിൻ്റെ ഉൾവശത്ത് എടുത്തു വയ്ക്കുക എന്നതാണ്. എന്നിട്ട് അതിന് മുകളിൽ വേണം കാബേജും ക്യാരറ്റും, അതായത് മയണൈസ് മിക്സ് ചെയ്തിട്ടുള്ള കാബേജും ക്യാരറ്റും പരത്തി വെച്ച് കൊടുക്കേണ്ടത്. ഇത് മുകളിൽ വെച്ചതിന് ശേഷം ലെറ്റൂസിൻ്റെ മുകളിൽ നന്നായി പരത്തി വെച്ച് കൊടുക്കുക. ആ ബണ്ണിൻ്റെ വട്ടത്തിലുള്ള അത്രയും ഭാഗത്തായിട്ട് നന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കുക. ഇനി അടുത്തതായി ചെയ്യേണ്ടത് അതിന് മുകളിൽ കാപ്സിക്കം കട്ട് ചെയ്ത് വെച്ച കാപ്സിക്കം എടുത്തു വയ്ക്കുക എന്നാണ്. കാപ്സിക്കത്തിന് മുകളിൽ നമ്മുടെ വലിയ ഉള്ളി മുറിച്ച് വട്ടത്തിലരിഞ്ഞ വലിയ ഉള്ളി എടുത്തു വയ്ക്കുക. അതിന് മുകളിലായിട്ട് തക്കാളി, അതായത് വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി എടുത്തു വയ്ക്കുക. ഏറ്റവും മുകളിലായിട്ട് വെക്കേണ്ടത് കുക്കുംബറാണ്. തക്കാളിയുടെ മുകളിൽ കുക്കുംബർ എടുത്ത് വയ്ക്കുക. നിങ്ങളുടെ യഥേഷ്ടം, അതിൻ്റെ ഓർഡർ മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാവുന്നതാണ്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഈ ഓർഡറിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതിനൊക്കെ മുകളിലായിട്ട് നമ്മുടെ കട്ട്ലറ്റ്, അതായത് വെജ് പാറ്റി അല്ലെങ്കിൽ കട്ട്ലറ്റ് എടുത്ത് വയ്ക്കുക എന്നതാണ്. ഏറ്റവും മുകളിൽ നല്ല അടുക്കോടുകൂടി എടുത്ത് വയ്ക്കുക. പിന്നീട് ചെയ്യേണ്ടത് അതിൻ്റെ മുകളിൽ ചീസ് സ്ലൈസ് എടുത്ത് വയ്ക്കുക എന്നാണ്. ചീസ് സ്ലൈസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബണ്ണിൻ്റെ അടുത്ത കഷ്ണം അതിന് മുകളിൽ വെച്ച് കവർ ചെയ്യാവുന്നതാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെജ് ബർഗറിനുള്ള ഏകദേശം കാര്യങ്ങളെല്ലാം ആയിക്കഴിഞ്ഞു. പിന്നീട് അവസാനമായിട്ട് അതിനെ കൃത്യമായി അടുക്കിൽ നിന്ന് വീണ് പോവാതെ നിർത്തുവാൻ വേണ്ടി നമ്മൾ ഒരു ടൂത്ത് പിക്ക്,
ടൂത്ത്പിക്ക് അല്ലെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും കിട്ടുമെങ്കിൽ ഉപയോഗിക്കാം. ടൂത്ത്പിക്കിൽ ഉപയോഗിച്ച് അതിന് മുകളിൽ ചെറിയും കൂടെ വെച്ചുകൊണ്ട് മുകളിൽ നിന്ന് നന്നായിട്ട് താഴേക്ക് പ്രസ് ചെയ്ത് ഇറക്കി വയ്ക്കുക. ബർഗറിനുള്ളിലുള്ള പീസസ് എന്തൊക്കെയാണോ നമ്മളതിനകത്ത് ഇൻഗ്രീഡിയൻസ് വെച്ചിരിക്കുന്നത് അത് പുറത്തെ തള്ളിപ്പോവാതിരിക്കാൻ ഇത് സഹായിക്കും. ഇതോടുകൂടി നമ്മുടെ വെജ് ബർഗർ റെഡിയായിരിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബർഗറാണ്, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളാണ് സംഭവം. നമ്മൾക്ക് കട്ട്ലറ്റ് മാത്രമാണ് കുറച്ചൊന്ന് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളത്, ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. വെജ് കട്ട്ലറ്റ് പൊതുവെ അധിക സമയം എടുക്കില്ല എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റം കൂടിയാണ്, കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. തയ്യാറാക്കി നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കും. അപ്പോൾ എൻജോയ് എ വെജ് ബർഗർ ടുഡേ.